നമസ്കാരം എല്ലാ എൻ ഡി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം രണ്ട് മേടമാസം പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ഇപ്പോൾ ശനിയാഴ്ച ദിവസം ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് തന്നെ തൃക്കേട്ട നക്ഷത്രം വന്നിരിക്കുകയാണ് അപ്പോൾ തൃക്കേട്ട നക്ഷത്രം ശനിയാഴ്ച തൃക്കേട്ട ശുഭനക്ഷത്രമല്ല ശുഭകാര്യങ്ങൾക്കൊന്നും എടുക്കാൻ കൊള്ളാവുന്ന നക്ഷത്രമല്ല തൃക്കേട്ട നക്ഷത്രം മറ്റൊന്ന് ഇന്ന് ശനിയാഴ്ചയും ശനിയാഴ്ചയും അപ്പോൾ നക്ഷത്രവും കൊള്ളത്തില്ല ദിവസവും കൊള്ളൂല അതുകൊണ്ട് പ്രിയ പ്രിയപ്രേക്ഷകരെ ഇന്ന് ഒരുവിധ കാര്യങ്ങളിലും ഇടപെടാതിരിക്കുന്നതാണ് ഉത്തമം ആകിലും ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം കാരണം ഒന്നുകിൽ നമുക്ക് ദിവസം കൊള്ളൂലെങ്കിലും നക്ഷത്രം ശുഭമായിരുന്നാൽ കുറേ നമുക്ക് പോസിറ്റീവ് ഉണ്ടെന്ന് പറയാം ഇത് രണ്ടും നെഗറ്റീവായി വരുന്ന ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങിയാൽ അത് അശുഭമായി കലാശിക്കും നമ്മൾ നല്ലതെന്ന് പറഞ്ഞ് ചെയ്യുന്നതെല്ലാം നമുക്ക് വിപരീത ഫലം കൊണ്ടുവരും അപ്പോൾ ഇന്നത്തെ ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം മറ്റൊന്ന് നമുക്ക് നിശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാം മറ്റൊന്ന് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള തൃക്കേട്ടക്കാർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം കാരണം വാർഷിക ഫലത്തെയാണ് നമുക്ക് ചിന്തിച്ച് ബോ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കും പല തരത്തിലുള്ള ദുർനിമിത്തങ്ങൾക്കിടവരുന്ന വർഷം തന്നെയാണ് പ്രത്യേകിച്ച് സാമ്പത്തിക തകർച്ച കാര്യവിഘ്നം ജോലിയിൽ പ്രോബ്ലംസ് ഉണ്ടാവുക കുടുംബത്തിനകത്ത് ഐശ്വര്യം ഇല്ലാതെ വരിക സമാധാനം ലഭിക്കാത്ത അവസ്ഥ ഉണ്ടാവും അപകടങ്ങൾക്കിടവരുത്തും ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കും ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങൾക്കിടവരുന്ന ഒരു ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിലുള്ളവർക്കും ഇത് വരാം ഞാൻ വാർഷിക ഫലമായിട്ട് ആയതുകൊണ്ട് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം എന്നുള്ളത് മാത്രം അപ്പോൾ നമുക്കിതിനെ എങ്ങനെ അതിജീവിക്കാം എന്തായാലും ബർത്ത്ഡേ വന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ ദിവസം തന്നെ വന്നു ഇതിൽ നിന്ന് എങ്ങനെ അതിജീവിക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ശാസ്താവിൻ്റെ നടയിൽ പോയി പോകാൻ പറ്റാത്തവർ നമുക്ക് വേണ്ടി നീരാഞ്ജനം കത്തിക്കുക ഇന്നത്തെ ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടിയിരിക്കുക രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുക സൂര്യപുത്രനാണ് ശനി ശനി സൂര്യഭഗവാൻ്റെ പുത്രനാണ് നീരാഞ്ജന സമാവാസം രവിപുത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സമ്പൂതം തം നമാമി ശനീശ്വരം ശനി സൂര്യഭഗവാന്റെ പുത്രനാണ് ഛായാദേവിയുടെ മോനാണ് കാലൻ്റെ യമാഗ്രജൻ കാലൻ്റെ സഹോദരനാണ് അപ്പോൾ അത്ര മിടുക്കനായിട്ടുള്ള അത്ര പവർഫുള്ളായിട്ടുള്ള ഗ്രഹമാണ് ശനീശ്വരൻ അതുകൊണ്ട് ആ ശനീശ്വരനെ പ്രാർത്ഥിക്കാൻ വേണ്ടി സൂര്യനെ അച്ഛനെ തൊഴുതാൽ മോ ഒന്നും ചെയ്യൂലെന്നാണ് അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിച്ചു പോകണം ശനിയാഴ്ച വ്രതത്തോടുകൂടിയിരിക്കണം ഒരു വർഷക്കാലവും ശനിയുടെ ദോഷം എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ചിലപ്പോൾ യഥേഷ്ടം എല്ലാ ആഴ്ചയിലും ശാസ്ത്രാക്ഷേത്രത്തിൽ പോകാനോ അല്ലെങ്കിൽ നീരാഞ്ജനം കത്തിക്കാനോ കാക്കയ്ക്ക് ചോറ് കൊടുക്കാനോ എള് പായസം നടത്താനോ നെയ്യഭിഷേകം ചെയ്യാനോ ഒന്നും കഴിഞ്ഞെന്ന് വരില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു ശനീശ്വര യന്ത്രം ശനീശ്വരൻ ധർമ്മശാസ്ത്രാവ് ശാസ്ത്ര യന്ത്രം പുഷ്ടിയും ഐശ്വര്യവും ഉണ്ടാകാനായിട്ട് ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിധരിക്കണം അപ്പോൾ ശനിയുടെ വിപത്തിൽ നിന്ന് ദോഷത്തിൽ നിന്ന് നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും ഈ ദോഷം നമ്മളെ എഫക്റ്റ് ചെയ്യാതെ ഒരു കവചം നമുക്ക് ശനിയുടെ ദോഷത്തിൽ നിന്നൊരു കവചം തീർത്ത് നമുക്കതിൽ നിൽക്കാം യന്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നതെന്നാണ് അപ്പോൾ അത് പ്രവർത്തിക്കും നമ്മൾ പോലും അറിയാതെ നമ്മളിലിരുന്ന് അത് പ്രവർത്തിച്ച് നമ്മളെ അതിജീവിച്ച് ദോഷങ്ങളിൽ നിന്ന് നമുക്ക് തടഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെ ഇന്നത്തെ ദിവസം നക്ഷത്രവും ദിവസവും അനുകൂലപ്രദമല്ല എന്ന് ഞാൻ പറഞ്ഞു ഇല്ല ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തേ തീരുവുള്ളൂ എന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം ഒരു ഒരൻപത് ശതമാനം ദോഷത്തെ അതിജീവിച്ച് കൊണ്ടുപോകാൻ അഭിജിത് മുഹൂർത്തത്തിന് സഹായിക്കും നക്ഷത്രങ്ങളുടെ രാജാവായ അഭിജിത്തിനെ നമുക്ക് ആശ്രയിക്കേ വഴിയുള്ളൂ ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് എല്ലാ ദിവസവും അഭിജിത്ത് ഉണ്ട് ഇന്ന് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ വരണ സമയമാണ് ഇപ്പോൾ പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് വരെ വരണ സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം ഈ സമയം നമുക്ക് ഒരു കവചം സൃഷ്ടിച്ച് ദോഷത്തിൽ നിന്ന് നമ്മളെ ഏക്കാതെ സംരക്ഷിക്കുന്ന സമയമാണ് അതുപോലെ എല്ലാ ദിവസവും പന്ത്രണ്ട് മണിക്കൂർ സമയമുള്ളതിൽ നാലര മണിക്കൂർ നേരം പ്രകൃതിക്ക് അനുകൂലപ്രദമല്ലാത്ത സമയമുണ്ട് അതിലൊന്നര മണിക്കൂർ നേരം യാത്രയ്ക്കാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അതായത് യാത്ര വളരെ സൂക്ഷിച്ചായിരിക്കണം ഈ സമയത്ത് യാത്രയ്ക്ക് നോക്കുന്നതാണ് രാഹുകാല സമയം ഇന്ന് രാഹു സമയം പറഞ്ഞത് ഒമ്പത് മണി പതിനേഴ് മിനിറ്റ് തൊട്ട് രാഹു തുടങ്ങിയാണ് ഒമ്പത് മണി പതിനേഴ് മിനിറ്റ് തൊട്ട് മണി അമ്പത് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് കലണ്ടറിൽ ഇട്ടിരിക്കുന്നതോ ഒമ്പത് പത്തര ഒമ്പത് പതിനേഴ് തൊട്ട് മണി അമ്പത് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് ഒന്നും ദിവസം കൊള്ളത്തില്ല നെഗറ്റീവ് എനർജി ഉള്ള ദിവസമാണ് നക്ഷത്രം കൊള്ളില്ല പിന്നെ നമ്മളൊരു കാര്യത്തിന് ഒരു യാത്ര നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റത്തില്ല പല കാരണങ്ങളാൽ പുറത്തു പോകേണ്ടി വരും പോകുന്ന സമയത്തൊന്നുകിൽ രാവുകാലത്തിന് മുമ്പോ രാഹു ശേഷമോ നിങ്ങൾ യാത്ര തിരിക്കുക അല്ലെങ്കിൽ മന്ദൻ്റെ ഈ കാലഘട്ടത്തിൽ എല്ലാം മന്ദീഭവിക്കും വഴിയിലിട്ട് കഷ്ടപ്പെടുത്തും അതുപോലെ ഗുളിയ കാലവും ഗുളികകാലവും യമഖണ്ഠകാലവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് ഗുളികകാല സമയം എന്ന് വരുന്നത് ആറു മണി പന്ത്രണ്ട് മിനിറ്റ് തൊട്ട് ഏഴ് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയും ഗുളികകാല യമഖണ്ഠകാല സമയം വരുന്നത് ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തി മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് അത് എത്ര നല്ല ദിവസമായാലും നല്ല നക്ഷത്രമായാലും ശുഭകാര്യത്തിനും എടുക്കരുത് ഇന്നത്തെ ദിവസം കുറേയൊക്കെ നമുക്ക് ദോഷങ്ങളെ ഒഴിവാക്കാനും നമ്മളിലെ പോസിറ്റീവ് എനർജി സ്വീകരിക്കാനുമായിട്ട് കറുത്ത വസ്ത്രമോ നീലവസ്ത്രമോ വസ്ത്രധാരണത്തിൽ ധരിക്കുന്നത് നന്നായിരിക്കും പാൻറ്റ് നീല അല്ലെങ്കിൽ കറുത്ത പാൻ്റ് ഇടുകയോ ഷർട്ട് വേറൊന്നും ഇട്ടാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ബ്ലൗസ് നീല കളറിലോ കറുപ്പ് കളറിലോ ഇട്ടിട്ട് മറ്റൊന്നെങ്കിലും വസ്ത്രം ധരിച്ചാലും കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു കർച്ചീപ്പെങ്കിലും കറുപ്പ് നമ്മളെ കയ്യിൽ കരുതുക സ്ത്രീകളാണെങ്കിൽ ഒരു പൊട്ട് കറുത്ത പൊട്ട് തൊടുക പൊട്ട് തൊട്ടാലും നമ്മളിലേക്ക് പോസിറ്റീവ് എനർജിയെ ആഗ്രഹം ചെയ്യും നെഗറ്റീവ് കുറയും കഷ്ടത കുറയും ടെൻഷൻ കുറയും അസ്വസ്ഥത മാറും പോകുന്ന കാര്യങ്ങൾ വിജയിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ള തൃക്കേട്ടക്കാർക്കും അല്ലാത്തവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം